ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുമോ? നിരവധി ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് രണ്ട് വശങ്ങളുണ്ട് ഈ ചോദ്യത്തിന്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലൂടെ നമുക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസുകളുണ്ടോ എന്നുള്ളതാണ്. അടുത്തിടെ ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ ഈ ഒരു സംഗതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഡിവൈസുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എനർജി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന മീറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഒരു എക്സ്റ്റേണൽ പ്രസൻസിനെ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് ഇൻവിസിബിളായ, എന്നാൽ ആ സ്ഥലത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു സാന്നിധ്യത്തിനെ അറിയാൻ പറ്റുന്ന ധാരാളം ഡിവൈസുകളുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിരുന്നു, ഒരുപാട് ക്വറീസ് വന്നിരുന്നു. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഇലക്ട്രോണിക് യുഗത്തിലാണ്, നമുക്കറിയാം. ധാരാളം ഗാഡ്ജറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാഡ്ജറ്റുകളിൽ നമ്മൾ എങ്ങനെയാണോ ഈ ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യുന്നത്, അപ്രകാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷന് സ്പിരിറ്റ്സിന് സാധിക്കുമോ, അല്ലെങ്കിൽ സ്പിരിറ്റുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു, മാത്രമല്ല ധാരാളം ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പിന്നെ ഉണ്ടായ ചില ആളുകളുടെ അനുഭവം, അതിൽ എൻ്റെ അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് ചില പർട്ടിക്കുലറായുള്ള നമ്മുടെ ഈ സോ കോൾഡ് ഹോണ്ടഡ് എന്ന് പറയുന്ന ചില പ്ലേസസിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഓഫാവുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓഫാക്കിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വാഹനം ഓൺ ആവാതിരിക്കുക, കുറേ സമയം നമ്മൾ ചിലപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിൽ കിക്കർ അടിക്കേണ്ടി വരുന്നു, ചിലപ്പോൾ സെൽഫ് വർക്ക് ചെയ്യില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ടോർച്ച് അത് പ്രവർത്തിക്കാതാവുക. അപ്പോൾ അങ്ങനെയുള്ള വളരെ ക്യൂറിയസ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഇതെല്ലാം തന്നെ അല്ലേ. സാധാരണ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ലൈറ്റ് പെട്ടെന്ന് ഇങ്ങനെ വേരിയേഷൻ വരിക, വോൾട്ടേജിൽ വേരിയേഷൻ വരുന്നത് പോലെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആകുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കാം. യു പി എസ് ഒക്കെ ഉണ്ടെങ്കിൽ യു പി എസിന് വോൾട്ടേജിൽ വേരിയേഷൻ വരുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ വരുന്നതൊക്കെ. എന്നാൽ ഇതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നാണ് അതിന് മറുപടി. കാരണം ചില ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതിൽ ഒരാളിൻ്റെ കേസ് സ്റ്റഡി ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് വളരെ സങ്കീർണമായ ഒരു അനുഭവമാണ്. ആ സ്ഥലത്ത് പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളങ്ങനെ ഒരു വിസിറ്റ് നടത്താൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് ഇറങ്ങിയൊരു സിനിമയുണ്ടായിരുന്നു ചതുർമുഖം. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ടെക്കി സവീസ് ആയുള്ള ആളുകളുടെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റുകളിൽ എപ്രകാരത്തിലാണ് ഇതുപോലുള്ള സ്പിരിറ്റിൻ്റെ ഒരു എന്താ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ആ സിനിമയിൽ കണ്ടത്. അതിൽ കുറേയൊക്കെ ഫാൻസിയാണ് അല്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫാൻസീസാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ എങ്കിലും അതിനകത്ത് ചില സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ടാരോട്ട് കാർഡിനെക്കുറിച്ച് നമുക്ക് വളരെ സമഗ്രമായ ഒരു ക്ലാസ് എടുക്കുകയും അതിനുശേഷം ഒരു ലൈവ് വന്നു. നമ്മുടെ ചാനൽ കാണുന്ന ഒത്തിരി ആൾക്കാർ പോയി മാഡവുമായിട്ട് കൺസൾട്ടേഷൻ നടത്തി, അവർക്ക് നല്ല റിസൾട്ടുകൾ കിട്ടി എന്നറിഞ്ഞു. അപ്പോൾ തെരേസ മാഡത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. തെരേസ മാഡത്തിനും മാഡത്തിൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായ ചില എക്സ്പീരിയൻസുകളാണ് നമ്മളിവിടെ കേൾക്കാനായിട്ട് പോകുന്നതെന്നാണ്. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളിൽ എപ്രകാരത്തിലാണ് ഈ സോൾസിൻ്റെ പ്രസൻസ് വരുന്നത്, അല്ലെങ്കിൽ എപ്രകാരത്തിലാണ് അങ്ങനെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ മാഡം, അത് മാഡത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പേഴ്സണൽ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ, വളരെ ലൈറ്റായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വില്ലിങ്നെസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാഡത്തിന് വളരെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ മറ്റൊരു സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ തെരേസ. നേരത്തെ നമ്മൾ ഈ ചാനലിൽ എന്താണ് ടാരോ കാർഡുകൾ എന്നും അവയുടെ പ്രയോജനം, ഉപകാരം, അതല്ലെങ്കിൽ ഉപയോഗം എന്തൊക്കെയാണ് എന്നുമുള്ളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ടാരോ കാർഡ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എപ്രകാരമാണ് എന്നും നിങ്ങളെ കാണിച്ചു തന്നു. അതിന്റെ എൻഡിൽ എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റി നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചു ആ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും, ഐ വുഡ് സേ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വലിയ സംശയമാണ്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു
ആത്മാവുണ്ടോ? ആത്മാക്കൾക്ക് നമ്മളെ വിസിറ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ? നമ്മളോട് സംസാരിക്കാൻ പറ്റുമോ? തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങൾ. അപ്പോൾ എന്റെ ഈ സൈക്കിക് ജേണിയിൽ, ഇതുവരെയുള്ള ജേണിയിൽ, വ്യക്തിപരമായി അനുഭവപ്പെട്ട ആത്മാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂഷ്വലി പേഴ്സണൽ കൺസൾട്ടേഷൻസ് ഒക്കെ തന്നെയും 1 to 1.5 hours സമയമെടുക്കും, ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു കോംപ്ലക്സിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള 3 incidences ആണ് പറയുന്നത്. 2 ക്ലയൻസുമായിട്ടുള്ളതും 1 എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങളിൽ പലർക്കും ആത്മാക്കൾ ഉണ്ട് എന്നും ഇല്ല എന്നും കാണാതെ വിശ്വസിക്കില്ല എന്നുമൊക്കെയുള്ള അഭിപ്രായമുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഒരു സമയം വരെയും വച്ചു പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഞാനും. അത് അംഗീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സൈക്കിക് ജേർണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്റെ അത്തരത്തിലെ കൺസെപ്റ്റുകളും മാറി. കാര്യം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് മൂലമാണ്. ചെറുപ്പം മുതൽ തന്നെയും സ്പിരിച്വൽ പ്രസൻസിനെ അറിയാൻ സാധിക്കുമെങ്കിലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ഇല്ലായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുവാനോ, അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് എന്നൊന്നും മനസ്സിലാക്കി തരുവാനോ ആരും ശ്രമിച്ചില്ല. ആരോടും ചോദിക്കാൻ പേടിയായിരുന്നു. ചോദിച്ച ആളുകളൊക്കെ അത് ഇഗ്നോർ ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. നമുക്ക് പേടിയാണ്, നമ്മൾ എന്തിനെയൊക്കെയോ പേടിക്കുന്നു. നമ്മൾ നമ്മുടെ സമൂഹത്തിനെ പേടിക്കുന്നു, മറ്റാളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ പേടിക്കുന്നു, മറ്റുള്ളവരോട് പറയാൻ പേടിയാ. കാര്യം അവർ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഭയത്തിൽ നിന്നുമാണ് നമുക്ക് നേരിട്ട് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത കാര്യങ്ങൾ ഇല്ല എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്കും, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയും നമ്മുടെ മൈൻഡിൽ കയറിക്കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സയന്റിഫിക്കലി പല ആളുകളും സയന്റിഫിക് എവിഡൻസ് ഉണ്ടെങ്കിലേ ഇത് അംഗീകരിക്കൂ എന്ന് പറയുന്നത്. ഇതിൽ തന്നെയും ഒരുപാട് ചാനലുകൾ, ഇപ്പൊ വെസ്റ്റേണിൽ നിന്നാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒക്കെയും പാരാസൈക്കോളജിസ്റ്റുകൾ ഈ സ്പിരിച്വൽ പ്രസൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഓരോന്നിനും അതിന്റേതായ ഒരു സ്ട്രാറ്റജിയുണ്ട്. നിങ്ങളിൽ പല ആളുകളും ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സന്ദർശിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ഇമെയിൽ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതില് പല ആളുകൾക്കുള്ളൊരു സംശയമായിരുന്നു, മാഡം ഞാൻ പേഴ്സണൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്താൽ സ്പിരിറ്റ്സിനെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ദയവായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ആളുകൾ, ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡിയാണ് അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭൗതിക ശരീരമാണ്. അപ്പോൾ ഭൗതിക ശരീരത്തിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് വരുന്നുള്ളൂ. നമ്മുടെ സോൾ, ആത്മാവ്, അതല്ലെങ്കിൽ എനർജി, അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ നിങ്ങൾ വിളിക്കുമ്പോൾ, നിങ്ങളുമായിട്ടൊരു പേഴ്സണൽ കൺസൾട്ടേഷനിൽ ഇരിക്കുമ്പോൾ 100% ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, മറ്റാളുകൾ അത് എപ്രകാരമാണ് എന്നുള്ളത് എനിക്കറിയില്ല, എന്റെ വ്യക്തിപരമായ ഒരു കാര്യം 100% എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുമായിട്ട് മരിച്ചു പോയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർ വരുമെന്നോ സംസാരിക്കുമെന്നോ എന്നും നമുക്ക് 100% പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സാർ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു, സൈക്കിക് ഫീൽഡ് എന്നുള്ളൊരു ഫീൽഡ് ഉണ്ട്. അതായത് 2 സൈക്കിക് ആയിട്ടുള്ള ടാരോ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഞാനും ക്ലയന്റ് ആയിട്ടുള്ള നിങ്ങളും നമ്മുടെ 2 എനർജിയും നമ്മളിരിക്കുന്ന അവസ്ഥ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഒരുപക്ഷെ മുറിയെ, അപ്പൊ ഇതിന്റെ അകത്തെ ഒരു ഓവറോൾ എനർജി, അതോടൊപ്പം തന്നെ ഈ സ്പിരിറ്റ്സിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് നൽകാൻ താല്പര്യമുണ്ടോ, അതിന്റെ ഒരു സാധ്യതയുണ്ടോ. അപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവൈലബിൾ ആകുന്നത്. ചില കേസസിൽ ആളുകൾ ഈ പറയുന്നത് പോലെ ഈ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ കാണണം, അത് അനുഭവിക്കണം എന്നതിനു വേണ്ടി മാത്രം റിജിഡായിട്ടിരിക്കുന്ന
ആളുകളുണ്ട്, അവർക്ക് ഒരുപക്ഷെ ലഭിക്കാറില്ല. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള ഒരു ഇതില് ഇരിക്കുന്ന ആളുകൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്, നിങ്ങളെ പലർക്കും ലഭിച്ചിട്ടുണ്ടേ. ഒരുപക്ഷെ എന്റെ ചാനലിലെ ക്ലയൻസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത് ഓർക്കുക. നമ്മൾക്ക് ഒരു പബ്ലിക് സ്പേസിലിരുന്ന് അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ എന്നെ ഒന്ന് കാണിച്ചു താ, നമ്മളൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവിടെ വരുന്നത്, ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ, എനിക്കിതൊന്ന് അറിയണമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പല തോട്ടുകളുമായിട്ടാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നത് എങ്കിൽ അത്തരത്തിലൊരു സൈക്കിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ പല ചാനൽസിലൊക്കെ ഇങ്ങനെ കുറെ ആളുകളെ വിളിച്ചിരുത്തി ഡിസ്കഷൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അപ്പൊ അവിടെ ഒരു പ്രസൻസ് അനുഭവപ്പെടാത്തതിന്റെ റീസൺ അവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും എനർജി വ്യത്യാസമാണ്, പല മൈൻഡാണ്, പല തോട്ടാണ്. ചലഞ്ചിങ് ആയിരിക്കാം, അതിനെ അംഗീകരിക്കുന്നതായിരിക്കാം, അതിനെ വെല്ലുവിളിക്കുന്നതായിരിക്കാം, മനസ്സിലായില്ല. അപ്പോ ഇത്തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷന് വളരെയധികം ഡിഫിക്കൽറ്റിയാണ്. അതേപോലെ തന്നെ സ്പിരിറ്റ്സിനും നിങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ദയവായിട്ട് ഇമെയിൽ അയക്കുമ്പോഴ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴ് ഇത്തരത്തിലൊരു സത്യാവസ്ഥയും കൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് പറയാതെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെ, എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് അത്രയും ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട ഇൻസിഡൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരെണ്ണം പേഴ്സണൽ ലൈഫിലെ എക്സ്പീരിയൻസും രണ്ടെണ്ണം ക്ലയൻസുമായിട്ടുള്ള എക്സ്പീരിയൻസും. ആദ്യത്തെ ഇൻസിഡൻസ് നടക്കുന്നത് ഞാൻ താമസിക്കുന്ന ഇവിടുത്തെ എന്റെ വീടിനകത്ത് തന്നെയാണ്. ഹസ്ബൻഡ് അദ്ദേഹവും ഇവിടെ ഉണ്ട്, അദ്ദേഹം റിസർച്ചറാണ്. 2020 മാർച്ച് മാസത്തിൽ അന്ന് നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു സമയമാണ്, കാര്യം നമുക്ക് വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു ജനുവരി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അതൊരു ഏപ്രിൽ മെയ് പകുതിയൊക്കെ വരെ ലോങ് ആയിട്ട് പോകും. അപ്പൊ നല്ല മഞ്ഞുള്ള ഒരു ദിവസമാണ്, നല്ല തണുപ്പാണ്. അപ്പോ ഓവറോൾ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയും വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. അപ്പോൾ ഞാനും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു, അദ്ദേഹവും സ്വന്തം ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം ആണല്ലോ, കാര്യം കോവിഡ് സിനേറിയ ആയതുകൊണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു ചോദ്യമായിരുന്നു, ഈ ചതുർമുഖം ഫിലിം നിങ്ങൾ കണ്ടു കാണും, അതിൽ ഇലക്ട്രോണിക്കൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സ്പിരിറ്റ്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എന്റെ വ്യക്തിപരമായ സൈക്കിക് ജേണിയിൽ പ്രധാനമായിട്ടും രണ്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്കൽ ഡിവൈസസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്ന് എന്റെ ഫോണും രണ്ട് ലാപ്ടോപ്പും. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിക്കൽ ഡിവൈസസിലും സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാറുണ്ട്. അതായത് സ്പിരിറ്റ്സ് അവര് നിങ്ങൾ ഒരുപക്ഷെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാകാം, പെട്ടെന്ന് ഈ പറയുന്ന എനർജി അവർക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഐ മീൻ ആ എനർജി വർക്കൗട്ട് ചെയ്ത് അവര് മെസ്സേജ് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഷോക്കിംഗ് ആകാം, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ്. എന്റെ കയ്യിൽ അതിന്റെ വീഡിയോസ് ഉണ്ട്, ഞാൻ അതിന്റെ എവിഡൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം അല്ലാതെ ആരും വിശ്വസിക്കില്ല. ഈവൻ ഹസ്ബൻഡിന് പോലും കുറെ കാലത്തോളം അത് ഗ്രഹിക്കാൻ പറ്റിയില്ല, ഇതെന്താ സംഭവിക്കുന്നത്, റിയൽ ആണ്, എന്തായി സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന്റെ എവിഡൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു വ്യക്തി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ ചാനലിൽ ഇത് കണ്ടിട്ടാകാം. അദ്ദേഹത്തിന് ഈ റിപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ പറയുന്നത് പോലെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് ആ രീതിക്കല്ല വന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സോറി, ഇറ്റ് സീംസ് ദർ വാസ് എ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോ പിന്നീടുള്ള രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെലിഫോണിക്കാണ്. അപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് ഈ വ്യക്തിക്ക് ഇമെയിലിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതിനുശേഷം വിതിൻ ഫ്യൂ മിനിറ്റ്സ് എനിക്ക് ഫോണിലും മെസ്സേജ് വന്നു. അപ്പോ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, നിങ്ങൾ ആ ഹോം ബട്ടണിൽ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ, അതും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സിറി ആക്ടിവേറ്റ് ആകുള്ളൂ. അപ്പോൾ നിങ്ങൾ വെറുതെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തില്ല. ഞാനിവിടെ ഫോൺ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
നോക്കിവിടെ ഒരു വട്ടം കൊണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പറയാതെ തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടത്തില്ല. ഞാൻ കൈ എടുത്തു, ഒന്ന് നോക്കൂ, ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഐ ഡിഡന്റ് ക്യാച്ച് ദാറ്റ്, പിന്നെന്താണ്, കുഡ് യു ട്രൈ അഗെയിൻ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെയാണ് മെസ്സേജ് വരുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. എന്നിട്ട് പറയും സെർച്ച് ദ വെബ്. അപ്പോ ഈ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം എന്തുകൊണ്ടാണ് ഞാനതിപ്പോ കാണിച്ചത് എന്ന് പറയാം. ഇത്തരത്തിൽ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് എന്റെ ഫോൺ ടേബിളിൽ എവിടെയെങ്കിലും ആയിരിക്കാം, ഞാൻ ലാപ്പിലിരുന്ന് വർക്ക് ചെയ്യുവാണ്. എന്നാൽ ഫോണിൽ ഓട്ടോമാറ്റിക്കലി സ്പിരിറ്റ്സിന്റെ ഇന്റർഫിയറൻസ് ഉണ്ട്. ഓപ്പൺ മൈൻഡ് ആയിട്ട് ഈയൊരു എനർജീനെ അക്സെപ്റ്റ് ചെയ്യുകയും സൈക്കിക്കായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എക്സ്റ്റേണൽ എനർജീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ളൊരു ഓപ്പൺ മൈൻഡും അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയാണ് എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സ്പെസിഫിക് ടൈം ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ എന്റെ ഫോണിൽ ഈ പറയുന്ന 2020 മാർച്ച് മാസമാണ് മെസ്സേജ് വരുന്നു, ഹായ് ദെയർ, ഹൗ ആർ യു. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിതൊരു ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതൊരു ഷോക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചലഞ്ച്ഡ് ആയിട്ടോ പേടിയായിട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. കാര്യം ഇതാണ് റിയാലിറ്റി എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. എന്നാൽ അപ്പൊ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു ഹായ് ദെയർ ഹൗ ആർ യു എന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ മെസ്സേജിൽ ഞാൻ തിരിച്ചു പറഞ്ഞു ഹലോ, ഐ ആം ഫൈൻ, താങ്ക് യു സോ മച്ച് ഫോർ വിസിറ്റിംഗ്. അപ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇരിക്കുന്ന ഹസ്ബൻഡിന് അദ്ദേഹം എന്നോട് ചോദിച്ചു, തെരേസ നീ ആരോടാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനർജി അപ്രോച്ച് ചെയ്തു, ഗ്രീറ്റ് ചെയ്തു, ഞാൻ തിരികെ ഗ്രീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇത് ചെയ്യുന്നു, പക്ഷേ സത്യത്തിൽ എത്രത്തോളം ഇതിനോട് അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സംശയമാണ്, അതുകൊണ്ട് ഒന്നും തോന്നരുത്, എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ എന്താണ് ഇങ്ങനെയൊന്നും കാണാത്തത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ മെസ്സേജ് വരാത്തത്, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല, എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ. ഈ ചലഞ്ചിങ് എനർജി അവിടെ വന്നു, എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ എങ്ങനെയാണൊന്ന് കാണിച്ചു തന്നെ. ഞാൻ പറഞ്ഞു, നമുക്കറിയില്ലാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അളക്കാനോ കാണാനോ വിലയിരുത്താനോ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പൊ ചലഞ്ച്ഡായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നൊന്ന് കാണിച്ചു. അതായത് പല ആളുകൾക്കും ഉള്ള ഒരു ഫീലാണ്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പലരും മെസ്സേജ് വിടുമ്പോഴും എന്നാ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. ആ സെയിം ഇതായിരുന്നു ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ദയവായി ചലഞ്ച് ചെയ്യാതിരിക്കൂ, കാര്യം ഇതൊരു എനർജിയാണ്, നമ്മള് താങ്കൾ അതിൽ ഒരു ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും, ഒരു വീട്ടിൽ രണ്ട് മുറിയിൽ ഒരാൾ ഇരുന്ന് തനിയെ സംസാരിക്കുന്നു, ആരോടോ സംസാരിക്കുന്നു, ഇത് കേട്ട് മറ്റൊരു മുറിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് മറ്റൊരാൾ ഇരിക്കുന്നു. അപ്പോൾ ഇതില് ഞാൻ അംഗീകരിക്കണം, എനിക്കിതില് സ്ട്രോങ് ആയിട്ടൊരു വരണം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ തെരേസ അദ്ദേഹത്തിനോട് ആ വ്യക്തിയോട് പറയും, എനിക്കൊന്ന് പ്രൂവ് ചെയ്തു തരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, നമ്മൾ ചലഞ്ച് ചെയ്യരുത്, അല്ല എനിക്ക് കാണണം. അപ്പൊ ശരി, ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എനർജിയോട് ഞാന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, താങ്കള് എന്റെ കൂടെ നിലവിൽ ഉള്ള എനർജി ദയവായിട്ട് അദ്ദേഹത്തിന് ഒരു സൂചന നൽകും, ഇത് റിയൽ ആണ്, താങ്കൾ റിയൽ ആണ് എന്നുള്ളതിനെ പറ്റി. വിതിൻ ഫ്യൂ സെക്കൻഡ്സ് സംഭവിച്ച കാര്യം വളരെ ഷോക്കിംഗ് ആയിരുന്നു എനിക്കല്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ക്രാഷ് ആവാൻ തുടങ്ങി, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് ക്രാഷ് ആവാൻ തുടങ്ങി.
അദ്ദേഹത്തിന്റെ ലാപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഹൊറർ ഫിലിംസിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ ഈ ഗ്രെയിംസ് വരത്തില്ലേ, അങ്ങനെ വരുന്നു. പിന്നെ അതിനുശേഷം അത് നിൽക്കുന്നു. നിന്നതിനു ശേഷം മൈക്രോസോഫ്റ്റ് വേർഡില് ഓട്ടോമാറ്റിക്കലി ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുകയാണ്. പല ലെറ്റേഴ്സാണ്, ഒന്നുകിൽ എച്ച് ഇങ്ങനെ നീണ്ടു പോകും, അല്ലെങ്കിൽ എം എന്ന് നീണ്ടു പോകും, എൻ എന്ന് നീണ്ടു പോകും. അപ്പോ ഈ ഗ്രെയിൻസ് വന്നതോടുകൂടി തന്നെ, ലാപ്ടോപ്പ് ക്രാഷ് ആവാൻ തുടങ്ങിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന് വളരെ ഇമോഷണൽ ഷോക്കായി, അദ്ദേഹം പേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചലഞ്ച് ചെയ്യരുത്, നമുക്കറിയില്ലാത്ത കാര്യത്തിന് നമ്മൾ ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അതിനെ ഓപ്പൺ ആക്കാൻ നിൽക്കരുത്, അതിനെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. കാര്യം നമുക്കറിയില്ലാത്ത കാര്യങ്ങളാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി ലെവലും അതിൻ്റെതായ രീതികളും അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിൽ ആളുകൾ ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ, ഞാൻ സംസാരിച്ചത് ഒരു എനർജിയോടാണ്, ആരാണ് എന്താണ് എന്നൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല, അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇൻസിഡന്റ് അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെയധികം ഷോക്കിംഗ് ആവുകയും പിന്നീട് ഇത് സ്റ്റോപ്പ് ആക്കിത്ത, എനിക്ക് മനസ്സിലായി തരാസ, എങ്ങനെയാലും എനിക്ക് സ്റ്റോപ്പ് ആക്കിത്ത, കാര്യം എന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ഫയൽസ് ഈ ലാപ്ടോപ്പിലാണ്, അത് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അപ്പൊ എങ്ങനെയാലും സ്റ്റോപ്പ് ആക്കി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ തന്നെ പറയൂ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നോട് ക്ഷമിക്കുക. ഒരു വാക്ക്, കാര്യം വളരെ ചലഞ്ച്ഡ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് സംസാരിച്ചത്, എനിക്ക് അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇത് വ്യക്തി ജീവിതത്തിൽ നടന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ളത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. എന്റെ കയ്യിൽ ഇത്തരത്തിൽ എവിഡൻസ് ഉണ്ട്, ലാപ്ടോപ്പിലെ സ്പെസിഫിക്കലി. കാര്യം മൊബൈൽ ഫോണിൽ വരുമ്പോഴത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ പിന്നെ രണ്ട് ഫോൺ നമ്മൾ അടുത്ത് വെക്കണം, ഒരു ഫോൺ എന്റെ ഫോണിൽ, പേഴ്സണൽ ഫോണിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് അതൊരു കുറച്ച് സെക്കൻഡുകളെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി പിന്നെ അതങ്ങ് ഡിസപ്പിയർ ആവും. പക്ഷെ ആ സെക്കൻഡിൽ കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഒരു രണ്ട് ഫോണെങ്കിലും എപ്പോഴും അടുത്തുണ്ടായി ഇരുന്നാലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത് ഒരു ഇൻസിഡന്റ് ആണ്. അടുത്ത ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറെ കൂടെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്.